നമസ്കാരം. ബാലചന്ദ്ര മേനോൻ എന്ന സംവിധായകനെ നടനെ മലയാളികൾക്ക് അറിയാം. അദ്ദേഹം നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, അഭിനേതാവാണ്. പക്ഷേ ബാലചന്ദ്ര കുമാർ എന്നൊരു സംവിധായകനെ പറ്റി നമ്മൾ കേട്ടതെപ്പോഴാണ്? ദിലീപിനെ രണ്ടാമതൊരു കേസിൽ കൂടി ഇപ്പോൾ ദിലീപിൻ്റെ മേൽ ചേർത്തപ്പെട്ടതിന് ശേഷം അതിന് കാരണക്കാരനാണ് ഈ ബാലചന്ദ്ര കുമാർ. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കൊണ്ടാണല്ലോ ഇപ്പോൾ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തപ്പെട്ടത്. എങ്കിൽ അപ്രധാനമായിട്ടുള്ള ചോദ്യം ഇതാണ്, മലയാളികളിൽ അത്രയൊന്നും അറിയപ്പെടാത്ത അല്ലെങ്കിൽ പ്രശസ്തനല്ലാത്ത ഒരു ബാലചന്ദ്രകുമാർ എന്ന ഒരു സംവിധായകൻ്റെ വെളിപ്പെടുത്തൽ ഒന്നുകൊണ്ട് മാത്രം കേരള പോലീസ് ദിലീപിനെതിരെ മറ്റൊരു കുറ്റം കൂടി ചാർത്തി കേസെടുത്തു എങ്കിൽ മലയാളികൾക്കെല്ലാം അറിയാവുന്ന വിവാദ നായികയായ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിൽ, പുതിയ വെളിപ്പെടുത്തലിൽ എന്തുകൊണ്ട് പഴയ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെയും എം ശിവശങ്കറിനെതിരെയും ഇതുവരെയും പോലീസ് കേസ് എടുക്കുന്നില്ല? ചിലർക്കെങ്കിലും തോന്നും, അല്ലെങ്കിൽ ചിലരെങ്കിലും വിചാരിക്കും, അത് അവിഹിതമാണല്ലോ, അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള പരസ്പര ധാരണയോടുള്ള ബന്ധമാണല്ലോ. ഓക്കെ, അതിനാരും കേസ് എടുക്കണ്ട, അതൊക്കെ അവരുടെ സ്വകാര്യത, ആ കാര്യത്തിൽ കേസേ വേണ്ട. പക്ഷേ പിന്നെ എന്തിനാണ് കേസ് വേണ്ടത്? വേണം. സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വലിയ ക്രൈം അവിടെ നടന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പിനെ പറ്റി ഒരുപാട് വാർത്തകൾ വന്നതാണ്. 1 കോടി രൂപയുണ്ടെങ്കിൽ 25 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കാം. ഓർക്കുക, 1 കോടി രൂപയുണ്ടെങ്കിൽ 25 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കാം. അങ്ങനെ 8 കോടി രൂപയോളമാണ് കമ്മീഷൻ എന്ന പേരിൽ അടിച്ചു മാറ്റിയത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കേണ്ടിയിരുന്ന ഒരു നല്ല സംരംഭമായിരുന്നു അത്. അവിടെയാണ് ഈ കമ്മീഷൻ എന്ന പേരിൽ കോടികൾ അടിച്ചു മാറ്റിയത്. അതിൽ സ്വപ്നയ്ക്കും പങ്കുണ്ടു, ശിവശങ്കറിനും പങ്കുണ്ടു, മറ്റു പലർക്കും പങ്കുണ്ടു. കേസെടുക്കണ്ടേ? അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ സ്വപ്ന വിളിച്ചു പറഞ്ഞപ്പോൾ കേസെടുക്കണോ വേണ്ടയോ എന്ന് മലയാളി സമൂഹം സ്വയം ചിന്തിക്കുക. ഇനി ഉന്നത സ്ഥാനത്തിരുന്ന, ഗവർണർ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയുമായി വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു എന്നും അദ്ദേഹം തൻ്റെ ഫ്ലാറ്റിലെ നിത്യ സന്ദർശകനായിരുന്നു എന്നും പറയുന്നു ആര്? സ്വപ്ന സുരേഷ്. അതിനൊപ്പം പ്രതിപകാരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടു എന്ന് പറയുമ്പോൾ തീർത്തും അധികാര ദുർവിനിയോഗമല്ലേ നടത്തിയത്? തീർച്ചയായിട്ടും അതെ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ തൻ്റെ ഔദ്യോഗിക സമയം കഴിഞ്ഞതിന് ശേഷം പോകുന്നത് അയാൾക്ക് ഓക്കെ, അയാളുടെ സ്വകാര്യതയായിരിക്കാം. എങ്കിലും ഈ നാട്ടിൽ ഇൻ്റലിജൻസ് വിഭാഗം എന്നൊരു സംഗതിയില്ലേ? അവർ ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കാറില്ലേ? തൻ്റെ ഓഫീസിൽ നിർണായക സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ചില ശീലങ്ങളും മറ്റും ഇങ്ങനെയാണെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനനന്മ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഇടപെടണം? ആ അർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും വലിയ ഒരു പരാജയമായിരുന്നു. ഇനി മറ്റൊരു കാര്യം, സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിൽ കെ ടി ജലീൽ ആരോപണ വിമുക്തനായി എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ യഥാർത്ഥം അങ്ങനെയല്ല. കാരണം കെ ടി ജലീൽ മന്ത്രിയായിരുന്നു. ഒരു മന്ത്രിക്ക് ഒരു വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടാൻ ഇന്ത്യയിലെ നിയമമനുസരിച്ച് സാധ്യമല്ല. സംസ്ഥാന മന്ത്രിക്ക് അത് കേന്ദ്രത്തിന് മാത്രമേ സാധിക്കൂ. യാഥാർത്ഥ്യം അങ്ങനെയായിരിക്കെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം UAE കൗൺസിലുമായിട്ട് ബന്ധപ്പെടുകയും അവിടുത്തെ ജീവനക്കാരിയായ സ്വപ്നയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത്? സ്വപ്ന വ്യക്തമായിട്ട് പറയുന്നു അദ്ദേഹവുമായിട്ട് മറ്റു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, ഒഫീഷ്യലായിട്ട് മാത്രമായിരുന്നു എന്ന്. പക്ഷേ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഇടമല്ല UAE കോൺസുലേറ്റ്. അപ്പോൾ അതും അനധികൃതമാണ്. ഇക്കാര്യങ്ങളൊക്കെ വെച്ച് കേരള പോലീസിന് പോലും FIR ഇട്ട് കേസ് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു നീക്കം എങ്ങു നിന്നും ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് വീണ്ടും ദിലീപ് കേസിലേക്ക് പോകുന്നത്. നമുക്കാർക്കും അത്ര പരിചിതനല്ലാത്ത ബാലചന്ദ്ര കുമാർ എന്നൊരു സംവിധായകൻ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വിളിച്ചു പറയുന്നു, ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി, ഞാനത് കേട്ടു, ഞാനത് കേട്ട കാര്യം അന്ന് തന്നെ എൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു, സംശയമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയോടും കൂടെ ചോദിച്ചോളൂ. ഇതാണ് ഇപ്പോൾ വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയാണ് കോടതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വീക്കായിട്ടുള്ള ഒരു മൊഴിയുടെ പേരിലാണ്
ദിലീപിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുന്നത്. എങ്കിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന സംബന്ധിക്കുന്ന ഇത്രയും ഗുരുതരമായിട്ടുള്ള ഈ ഇടപെടലിൽ സ്വപ്ന സുരേഷ് എന്ന വ്യക്തി പല ചാനലിൽ വന്നിരുന്ന് ഇത്ര ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഇവിടുത്തെ ഒരു അന്വേഷണ ഏജൻസികളും അതിനെതിരെ കേസെടുത്തില്ല. അതാണ് മലയാളി സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ടത്. അതുമാത്രമാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇവിടെ നിയമം എന്നത് വൺ വേ ട്രാഫിക് അല്ല, ഒരു കൂട്ടർക്കും വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഒരുപോലെ ഉള്ളതായിരിക്കണം. ദിലീപിനെതിരെ കേസെടുക്കാമെങ്കിൽ ഇവിടെ ശിവശങ്കറിനെതിരെയും ശ്രീരാമകൃഷ്ണനെതിരെയും കെ ടി ജലീലിനെതിരെയും കേസെടുക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി.